മാർച്ച് 20 വിശുദ്ധ കത്ബർട്ടിന്റെ തിരുനാൾ നമ്മൾ ഇന്ന് ആഘോഷിക്കുകയാണ്. നോർത്തംബ്രിയയിൽ പിറന്ന കത്ബർട്ട് അനാഥനായിരുന്നു. 8 വയസ്സുള്ളപ്പോൾ അവന് കെൻസിത് എന്ന പേരുള്ള ഒരു വിധവയുടെ സംരക്ഷണം ലഭിച്ചു. കാലിമേക്കിലായിരുന്നു കത്ബർട്ടിന്റെ തൊഴില്. തന്മൂലം പ്രാർത്ഥനയും ധ്യാനവും വഴിയായി ഈശ്വര സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ അവന് ധാരാളം അവസരങ്ങൾ ലഭിച്ചു. 15 വയസ്സ് പ്രായമുള്ളപ്പോൾ അവന് അസാധാരണമായ ഒരു ദർശനമുണ്ടായി. രാത്രിയിൽ ആകാശത്തിൽ മിന്നൽ പിണർ പോലെ ഉജ്ജ്വലമായ ഒരു പ്രകാശകിരണം മിന്നിത്തെളിയുന്നു. ഒരു ഗണം മാലാഖമാർ ചേർന്ന് ഗോളാകാരമായ അഗ്നിപക്ഷത്തിൽ ഒരു ആത്മാവിനെ എടുത്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. വൈകാതെ അതിന്റെ അർത്ഥം അവന് വ്യക്തമായി. ആ രാത്രിയിൽ ബംബോറാവിൽ വെച്ച് പുണ്യചരിതനായ വിശുദ്ധ എയ്ദാൻ ഇഹലോകവാസം വെടിഞ്ഞിരുന്നു. ഈ സംഭവം കത്ബർട്ടിന്റെ ജീവിതത്തില് വഴിത്തിരിവിന് ഇടയാക്കി. അദ്ദേഹം മെൽറോസ് ആശ്രമത്തിൽ ചേർന്നു. അധികം വൈകാതെ രോഗിയായിത്തീർന്ന അദ്ദേഹം തന്റെ ആരോഗ്യത്തെ അവഗണിച്ചുകൊണ്ട് രോഗാതുരരെ ശുശ്രൂഷിക്കുവാനും വഴിതെറ്റിപ്പോയവരെ വിശ്വാസത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരുവാനും വേണ്ടി ആശ്രമം വിട്ടിറങ്ങി. ബാഹ്യ ലോകവുമായിട്ട് ബന്ധം പുലർത്താനാവാതെ അവഗണിക്കപ്പെട്ടു കിടന്ന ഗ്രാമാന്തരങ്ങളിലേക്കാണ് മുഖ്യമായി അദ്ദേഹം പോയത്. ദുർഗമമായ കുന്നുകളും മലകളും താണ്ടി വീടുകൾ തോറും അദ്ദേഹം കയറിയിറങ്ങി. രാത്രികാലങ്ങളിൽ ആശ്രമാംഗങ്ങള് ഗാഢനിദ്രയിലായിരിക്കവെ പല ദിവസങ്ങളിലും കത്ബർട്ട് ആശ്രമം വിട്ടിറങ്ങി കടൽ തീരത്തേക്ക് പോവുകയും കടൽ വെള്ളത്തിൽ കഴുത്തോളം ഇറങ്ങി നിന്നുകൊണ്ട് ഈശ്വര സ്തോത്രങ്ങൾ ആലപിക്കുകയും ചെയ്തിരുന്നു. ഒരിക്കൽ 2 നീർനായ്ക്കൾ കടലിൽ നിന്നും കയറി പാറക്കെട്ടുകളുടെ ഇടയിലൂടെ കടന്നുവന്ന് അതിശൈത്യം മൂലം മരവിച്ചു പോയ കത്ബർട്ടിന്റെ കാലുകളെ നക്കിത്തോർക്കുകയും മരവിച്ച് മരവിപ്പ് മാറുന്നതുവരെ തങ്ങളുടെ തോങ്ങലുകൾ കൊണ്ട് തുടയ്ക്കുകയും ചെയ്തതായി ഒരു ഐതിഹ്യമുണ്ട്. കത്ബർട്ട് 685 മെത്രാനായി അഭിഷിക്തനായി. ശ്രേഷ്ഠമായ അജപാലക പദവിയിൽ പ്രതിഷ്ഠനായിട്ടും കത്ബർട്ട് പഴയ താപസൻ തന്നെയായിരുന്നു. 687 അദ്ദേഹം മരണമടഞ്ഞു. വിശുദ്ധ കത്ബർട്ടിന്റെ ജീവിതം അനുസൃതമായ പ്രാർത്ഥനയായിരുന്നു. ദൈവത്തിന്റെ ബഹുമാനത്തിനായിട്ട് വിനിയോഗിക്കാത്ത സമയം പാഴായിട്ടാണ് അദ്ദേഹം കരുതിയിരുന്നത്. ദൈവത്തിന്റെ നീതിയും കാരുണ്യവും സ്നേഹവും സൃഷ്ടിയിൽ പ്രകാശിതമാകുന്ന അവിടുത്തെ മഹത്വമായിരുന്നു വിശുദ്ധന്റെ സാധാരണ ചിന്താ വിഷയം. അദ്ദേഹത്തിന്റെ മുഖത്തിന് ഒരു ദിവ്യ തേജസ് ഉണ്ടായിരുന്നുവെന്ന് സമകാലികർ പറയുന്നുണ്ട്. ദൈവത്തെയാണ് കത്ബർട്ട് സദാ ദാഹിച്ചിരുന്നത്. അവിടുന്നിലായിരുന്നു അദ്ദേഹത്തിന്റെ ആനന്ദം. നമുക്കും ആ ഈശോയെ ദാഹിക്കാം. ആ ഈശോയിൽ ആ ദൈവത്തിൽ നമുക്ക് ആനന്ദം കണ്ടെത്താം.